ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടൽ, മുടിക്കായ, താരൻ, താരൻ്റെ ചൊറിച്ചിൽ, സ്കാൽപ്പിലുണ്ടാവുന്ന ഡ്രൈനസ്, അതിൻ്റെ ചൊറിച്ചിൽ എന്നിവയൊക്കെ മാറ്റിയിട്ട് മുടിയുടെ വളർച്ച കൂട്ടാനും അകാലം നിറയെ തടയാനും ഒക്കെയുള്ള ഒരു ഹെയർ മാസ്കാണിത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഞ്ചിയും അതുപോലെ ചുവന്നുള്ളിയുമാണ്. ഇവ രണ്ടും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന രണ്ട് ഔഷധങ്ങളാണ്. അപ്പോൾ ഇവ രണ്ടും എന്നാൽ നമ്മുടെ തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടി ഫാസ്റ്റായിട്ട് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുടി കൊഴിച്ചിൽ മാറുകയും താരൻ്റെ ശല്യം ഇല്ലാതാക്കുകയും അതുപോലെ തലയിലുണ്ടാവുന്ന മുടിക്കായ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 8-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 10 എണ്ണമൊക്കെ എടുത്തത്. അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വലിപ്പമുള്ള ചുവന്നുള്ളിയാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ മതിയാവും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നല്ല പോലെ രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പോൾ അത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ ഒക്കെ അരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്ര മതി, ഇത്ര അരച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടാനുള്ള ഒരു പാകത്തിനായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ വെള്ളം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒന്ന് ചേർക്കാൻ പോകരുത്. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാത്ത ഇതിൻ്റെ ഈ ഒരു ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു ജ്യൂസ് മതി നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. ഇത്ര ജ്യൂസ് തന്നെ മതി. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കാവുന്നതാണ്. ഇപ്പം അത് നല്ല പോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരൊറ്റ സാധനം കൂടി ചേർക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മുടിയിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ അത് മുടിയിൽ പുരട്ടി കൊടുക്കുമ്പോൾ തലയോട്ടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക, അതുപോലെ മുടിയിലും ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ അത് നല്ല പോലെ നനയൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് മുടിയിലും അതുപോലെ തലയോട്ടിയിലും ഫുള്ളായിട്ടായി കിട്ടിയാൽ മതി. നല്ല ഹെവി ആയിട്ട് മുടി നനയൊന്നും വേണ്ട. അപ്പോൾ അതിങ്ങനെ പുരട്ടി കൊടുക്കുന്നതിന് മുൻപായിട്ട് നല്ലൊരു ഹെയർ ഓയിൽ മുടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഹെയർ ഓയിൽ മുടിയിൽ പിടിച്ചതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. മുടിക്ക് നല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്യുക. അങ്ങനെ അടുപ്പിച്ചിട്ടൊരു മാസം അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും മുടിയിൽ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ കഴിയും. മുടി കൊഴിച്ചിൽ മാറും, അതുപോലെ താരൻ മാറിക്കിട്ടും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.